എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് ബോട്ടിൽ ആർട്ടുകളാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് ബോട്ടിലുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതൊക്കെ എന്നാണ് കാണിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ നല്ലപോലെ ഇരിക്കുന്ന കുറച്ച് ബോട്ടിലുകളാണ്. അപ്പോൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഇത് ബോട്ടിലിൻ്റെ ടിഷ്യൂ പേപ്പർ ഒക്കെ ഒട്ടിച്ച് ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ഒട്ടിച്ച് നല്ല റാൻറ്റിക് ലുക്കിട്ട് ചെയ്തെടുത്ത ഒരു ബോട്ടിലാണ്. നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പഴയ തുണികളൊക്കെ വെച്ച് തയ്യാറാക്കിയ ബഡ്ഡുകളാണ്. അതിങ്ങനെ റൂമിലൊരു കോർണറിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി കാണിക്കുന്നത് നേരത്തെ കാണിച്ചതുപോലുള്ളൊരു ബോട്ടിൽ തന്നെയാണ്. അതിങ്ങനെ ക്രിസ്മസ് ആയിട്ട് തയ്യാറാക്കിയ ഒരു ബോട്ടിലാണ്. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഒട്ടിച്ച് വൂളം ത്രെഡ് കൊണ്ട് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ തയ്യാറാക്കി ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ലുക്കിൽ തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ക്രിസ്മസ് ആയിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതും അതുപോലെ ക്രിസ്മസിന് വേണ്ടി തയ്യാറാക്കിയ ഒരു മേസൻ ജാറാണ്. പിക്കിളിൻ്റെ ബോട്ടിൽ വൈറ്റ് കളർ വൂളൻ ത്രെഡൊക്കെ ഒട്ടിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. വളരെ സിമ്പിളായി ചെയ്തെടുത്ത നല്ലൊരു ബോട്ടിലാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതിൽ ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിലൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ ഒരു ലുക്കിലാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയായി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതുപോലൊരു ബോട്ടിലാണ്. അപ്പോൾ ഇത് പക്ഷികളുടെയൊക്കെ തൂവൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത ഒരു ബോട്ടിലാണ്. അപ്പോൾ ഈ പക്ഷികളുടെ തൂവലിന് കളറുള്ള തന്നെയാണ്. ഈ വൈറ്റ് കളർ ഡോട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തതാണ്, ബാക്കിയൊക്കെ അതിൻ്റെ അതേ കളർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഭംഗിയായിട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ജനലിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം വോൾ ഹാങ്ങിങ്ങും ബോട്ടിൽ ആർട്ടുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വേസ്റ്റ് പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ നല്ലൊരു ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ബോട്ടിൽ. അടുത്തത് കാണിക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ പപ്പായയുടെ ലീഫൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ വാർണിഷൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഗ്ലേസിങ് ആയി തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. ലീഫിൽ ഇങ്ങനെ കളറൊക്കെ കൊടുത്ത് ഇതിൽ പതിച്ച് വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലൊരു ബോട്ടിൽ ത്രെഡൊക്കെ ചുറ്റി മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുത്ത് പഴയ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇതും നല്ലൊരു ഭംഗിയായി തന്നെ ഇരിക്കുന്നുണ്ട്, കളറൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഈ രണ്ട് ബോട്ടിലും ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് ജനലിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കുന്നുണ്ട്. അടുത്തത് ചെറിയൊരു ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഫിംഗർ വെച്ചിട്ടുള്ള ഫ്ലവറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുത്ത് റെഡും യെല്ലോയും നല്ല കോമ്പിനേഷനെല്ലാം തയ്യാറാക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോമ്പിനേഷനിൽ ഫ്ലവേഴ്സൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നല്ലൊരു ബോട്ടിൽ ആർട്ടാണ്. പിന്നെ ഇതാ ഇതുപോലെ ഒരു ബോട്ടിൽ കക്കയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളൊരു ബോട്ടിലാണ്. കടലൊക്കെ കാണാൻ പോയപ്പോൾ കുറച്ച് കക്കയൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ബോട്ടിൽ ആർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൽ കക്കയും കൂടി വന്നപ്പോൾ നല്ലൊരു വെയിറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജനലിൽ തന്നെയാണ്. ഈ രണ്ട് ബോട്ടിലും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ബോട്ടിലിൽ മിഠായി കവറൊക്കെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്, വലിയ ബോട്ടിൽ അടക്കിയുടെ തൊലി കവുങ്ങിൻ്റെ പാളയൊക്കെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് വെച്ചിട്ടുള്ളത്. അടുത്തത് ഇതാ ഇതുപോലൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതൊരു ആൻറ്റിക് ലുക്കിൽ ചെയ്തെടുത്തതാണ്, പഴയ കോയിൻസൊക്കെ വെച്ച് ഒരു ട്രീയുടെ ലുക്കിലാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോയിനൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ വീണ്ടും വെച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊക്കെ പോരുട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ടിഷ്യൂ പേപ്പർ വെച്ചൊരു തിരി പോലെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ നെക്കിൽ ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജനലിൽ തന്നെയാണ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ നെറ്റ് വെച്ച് തയ്യാറാക്കിയ ഫ്ലവേഴ്സാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അടുത്തതായി കാണിക്കുന്നത് ഇതൊരു മരുന്നിൻ്റെ ബോട്ടിലായിരുന്നു. അപ്പോൾ ഇതൊരു ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. ഇതിൽ മഷിത്തണ്ടിൻ്റെ ലീവ്സ് ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഷേപ്പിൽ കളർ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു വാലന്റൈൻ്റെ സ്പെഷ്യലിന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിൽ അതുപോലത്തെ ഒരു ബോട്ടിൽ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ വർഷത്തെ ഒരു വാലന്റൈൻ്റെ സ്പെഷ്യലിന് വേണ്ടിയിട്ട് രണ്ട് ബോട്ടിലും കൂടി നല്ലൊരു മാച്ചിൽ നല്ലൊരു കോമ്പിനേഷനിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിലും വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടേതായ ഐഡിയയിലും നമ്മുടേതായ രീതിയിലൊക്കെ ക്രിയേറ്റീവായിട്ട് ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. നമ്മളിതൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചെടുക്കാം. ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് ബോട്ടിലായാലും ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലും ഒത്തിരി ബോട്ടിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വോൾ ഹാങ്ങിങ് ആയിട്ടും ഫ്ലവേഴ്സായിട്ടും ഒക്കെ ഒത്തിരി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്ലവർ വേസ് ആയിട്ടൊക്കെ ഓരോ ബോട്ടിൽ ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ബോട്ടിലിന് നല്ലൊരു ഫ്ലവർ വേസ് ആയിട്ടൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ വെച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്തെടുത്തോളൂ. വീട്ടിൽ വെച്ചാലും നല്ല ഭംഗിയാണ്, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊച്ചു കൊച്ചു വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.